അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. വാവ്, ഇയാളുടെ മുടിക്ക് ഇപ്പൊ നല്ല ഉള്ളു നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിനും ഹെയർ പ്രോബ്ലംസിനും പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 26 ബുധനാഴ്ച. മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷം ലോക്സഭയിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. കോൺഗ്രസ് എം പി ഗൌരവ് ഗൊഗോയിയുടെ നേതൃത്വത്തിലാണ് നോട്ടീസ് നൽകിയത്. എല്ലാ എം പിമാരും പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് വിപ്പ് നൽകി. ഇതിനിടെ മണിപ്പൂർ വിഷയത്തിൽ ഹ്രസ്വ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുമെന്നും ഭരണപക്ഷം അറിയിച്ചു. വടക്കൻ ജില്ലകളിൽ പ്ലസ് വണ്ണിന് 97 താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ ബാച്ചുകൾ. 53 താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. പാലക്കാടും വയനാടും 4 വീതവും, കോഴിക്കോട് 11, കണ്ണൂർ 10, കാസർഗോഡ് 15 എന്നിങ്ങനെയാണ് താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചത്. കള്ള് ഷാപ്പുകൾക്ക് സ്റ്റാർ പദവി നൽകുന്ന മദ്യനയത്തിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. ബാർ ലൈസൻസ് ഫീസ് 5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് 35 ലക്ഷം രൂപയാക്കി. സംസ്ഥാനത്ത് മദ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും മദ്യനയത്തിൽ പറയുന്നു. ഓഗസ്റ്റ് മാസത്തെ ശമ്പളം, പെൻഷൻ ചെലവുകൾക്ക് പണം കണ്ടെത്താനാകാതെ സംസ്ഥാന സർക്കാർ 1000 കോടി രൂപയുടെ കടപ്പത്രം പുറത്തിറക്കി. കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചതിനാൽ ഇനി വായ്പയെടുക്കാവുന്ന തുക 2,890 കോടി രൂപ മാത്രമാണ്. ഓണക്കാലത്തെ അധിക ചെലവുകൾക്ക് 8,000 കോടി രൂപ വേണ്ടിവരും. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതോടെയാണ് ഖജനാവ് കാലിയായത്. മയക്ക് കേസിൽ സുരക്ഷാ പരിശോധന അല്ലാതെ കേസെടുക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന് നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് പോലീസ് കേസെടുക്കാതെ മയക്ക് സെറ്റും ഉപകരണങ്ങളും തിരിച്ചു നൽകി. കെ പി സി സിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിനിടെ മയക്ക് തടസ്സപ്പെട്ടത് ആരോ കേബിളിൽ മനഃപൂർവ്വം ചവിട്ടിപ്പിടിച്ചതുകൊണ്ടാണെന്ന് പോലീസ് ആരോപിച്ചിരുന്നു. ഉപകരണങ്ങൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ പരിശോധന നടത്താനാണ് കേസെടുത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. മൈക്കിനെ പോലും ഭയപ്പെടുന്ന ഭീരുവായ മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. മൈക്കിന്റെ തകരാർ ആസൂത്രിതമെന്ന് ആരോപിച്ച് കേസെടുപ്പിച്ച മുഖ്യമന്ത്രി പാതാളത്തോളം താഴ്ന്നുപോയെന്ന് സുധാകരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ മൈക്ക് തകരാറിലായതിനെ കേസെടുത്ത ഈ നാട് കേരളമാണ് ഉത്തരകൊറിയയാണോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെയെന്ന് കോൺഗ്രസ് നേതാവ് എം എം ഹസൻ. അത്ഭുതപ്പെടുത്തുന്ന നടപടികളാണ് പോലീസിന്റേതെന്നും ഹസൻ. മൈക്ക് കേടായതിനെ കേസെടുത്ത മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയോയെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കേസ് ഉടൻ പിൻവലിക്കണം, മൈക്കിനെതിരെ കേസെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങളാണ് പോലീസിനെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നും സുരേന്ദ്രൻ. മൈക്ക് തകരാറിലായതിന് എടുത്ത കേസ് പിൻവലിക്കണമെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകളുടെ സംഘടന. മൈക്ക് ഹൌളിൽ വന്നതിനെ മൈക്ക് സെറ്റ് ഉപകരണങ്ങൾക്കും മൈക്ക് ഉടമയ്ക്കും എതിരെ കേസെടുത്തതിലും ഉപകരണങ്ങൾ പിടിച്ചെടുത്തതിലും സംഘടന പ്രതിഷേധിച്ചു. ഇത് നിങ്ങളുടെ ജീവിതം തിളങ്ങാൻ കെ എസ് എഫ് ഡയമണ്ട് ചെട്ടി, പിന്നെ ഇതിന്റെ ഒന്നാം സമ്മാനം ഡയമണ്ട് നെക്ലേസ് അമ്മയ്ക്ക്. കെ എസ് എഫ് ഡയമണ്ട് ചെട്ടി ബമ്പർ സമ്മാനം, 25 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ, കൂടാതെ 1000 പവൻ സ്വർണം സമ്മാനം. നിങ്ങളും ചേരൂ, സമ്മാനങ്ങൾ നേടൂ. വെട്ടിത്തിളങ്ങട്ടെ ജീവിതം ഡയമണ്ട് പോലെ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് കോഴ്സിന് സംവരണം അനുവദിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ബി എസ് സി നഴ്സിംഗ് കോഴ്സിൽ 1 സീറ്റും ജനറൽ നഴ്സിംഗ് കോഴ്സിൽ 1 സീറ്റുമാണ് സംവരണം ചെയ്തത്. പോക്സോ കേസിൽ കെ സുധാകരനെതിരായ വിവാദ പ്രസ്താവനയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ കലാപാഹനത്തിന് കേസെടുക്കാനാകില്ലെന്ന് ക്രൈംബ്രാഞ്ച്. പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. കോൺഗ്രസ് പ്രവർത്തകൻ നൽകിയ പരാതിയാണ് പോലീസ് തള്ളിയത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഗംഗാസിംഗിനെ വനം മേധാവിയാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വനം മേധാവി ബെന്നിച്ചൻ തോമസ് ഈ മാസത്തോടെ വിരമിക്കുകയാണ്. മുട്ടിൽ മരമുറി കേസിൽ ഓരോ മരത്തിന്റെയും വില നിശ്ചയിക്കാൻ വനം വകുപ്പ് വൈകിയതിനാലാണ് റവന്യൂ വകുപ്പിന്റെ നടപടികൾ വൈകിയതെന്ന് വയനാട് ജില്ലാ കളക്ടർ. നടപടികളെല്ലാം പൂർത്തിയാക്കി മരങ്ങളുടെ വില സംബന്ധിച്ച റിപ്പോർട്ട് ഉടനെ കൈമാറുമെന്നും അറിയിച്ചു. വേണ്ടിവന്നാൽ നിയന്ത്രണരേഖ മറികടക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. കാർഗിൽ വിജയ് ദിവസത്തിന്റെ ഭാഗമായി ധീരസൈനികരെ സ്മരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധീരസൈനികരുടെ സ്മാരകത്തിൽ പ്രതിരോധമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു.
വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇന്ത്യ അരി കയറ്റുമതി നിരോധിച്ചതോടെ ലോകരാജ്യങ്ങളിൽ അരിക്കായി നെട്ടോട്ടം. ലോകത്തെ ഏറ്റവും വലിയ അരി കയറ്റുമതി രാജ്യമാണ് ഇന്ത്യ. ആഗോള വിപണിയിൽ 40% ഇന്ത്യൻ അരിയാണ്. ബസുമതി അരി കയറ്റുമതി നിരോധിച്ചിട്ടില്ല. Kalyanam, inspired by the epic love story of Ramayana, crafted by Joya Lucas, world's favorite jeweler. കേന്ദ്രമന്ത്രിയെ വീഡിയോ കോളിൽ നഗ്ന വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. കേന്ദ്ര ജല ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് സഹമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേലിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചവരെയാണ് രാജസ്ഥാനിൽ നിന്ന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. എയർ ഹോസ്റ്റസ് ഗീതിക ശർമ്മ ആത്മഹത്യ ചെയ്ത കേസിൽ ഹരിയാനയിലെ മുൻ മന്ത്രി ഗോപാൽ ഗോയൽ ഖാണ്ട ഉൾപ്പെടെ രണ്ടുപേരെ ഡൽഹി ഹൈക്കോടതി കുറ്റമുക്തരാക്കി. ആത്മഹത്യാ പ്രേരണ കുറ്റമായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയത്. എയർ ഹോസ്റ്റസ് മറ്റു കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഗുസ്തി ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ BJP MP ബ്രിജ്ഭൂഷൺ ശരൺ സിംഗും മകൻ കരൺ പ്രതാപും ഇല്ല. സമിതിയിലേക്ക് ഇവർക്ക് മത്സരിക്കാനാവില്ല. August 12 തെരഞ്ഞെടുപ്പ്. ഒരു മാസത്തിലേറെയായി ഓഫീസിലേക്ക് എത്താത്ത വിദേശകാര്യമന്ത്രിയെ ചൈന മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കി. വിദേശകാര്യമന്ത്രി കിൻ ഗ്യാങ്ങിനെയാണ് പ്രസിഡന്റ് നീക്കിയത്. ചൈനീസ് രാഷ്ട്രീയത്തിലെ പുതിയ താരമായി വളരുന്ന നേതാവായിരുന്നു പുറത്താക്കപ്പെട്ട കിൻ ഗ്യാങ്. ട്വിറ്ററിന്റെ ലോഗോ നീക്കം ചെയ്യുന്നത് പോലീസ് തടഞ്ഞു. ട്വിറ്ററിന്റെ ആസ്ഥാന കെട്ടിടത്തിന് മുകളിലെ നീലക്കിളി ലോഗോ നീക്കം ചെയ്യാൻ ക്രെയിൻ ഉപയോഗിക്കാൻ അനുമതി തേടാത്തതാണ് തടയാൻ കാരണം. കെട്ടിടമുടമയും വാടക കിട്ടാത്തതിന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വീണ്ടും മെസ്സി മാജിക്. 2 goals 1 assist ഇന്റർ മയാമിക്കായുള്ള 2nd മത്സരത്തിലും നിറഞ്ഞു നിന്ന് സൂപ്പർ താരം ലയണൽ മെസ്സി. അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരായ മത്സരത്തിലാണ് മെസ്സി 2 goals നേടുകയും 1 goal വഴിയൊരുക്കുകയും ചെയ്തത്. ആദ്യാവസാനം വരെ മെസ്സി നിറഞ്ഞു നിന്ന മത്സരത്തിൽ മയാമി എതിരില്ലാത്ത 4 goals അറ്റ്ലാന്റയെ തകർത്തുവിട്ടത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽത്തുമ്പിൽ.